അവിവാഹിതരായ സ്ത്രീകളടക്കം എല്ലാ സ്ത്രീകൾക്കും ഗർഭചിത്രം നടത്താനുള്ള അവകാശമുണ്ടെന്ന സുപ്രീംകോടതി വിധിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സുപ്രീംകോടതിയുടെ വിചിത്രമായ ഈ വിധി ആശങ്ക ഉളവാക്കുന്നതാണെന്നും ജീവനെതിരെയുള്ള നിലപാട് സ്വീകരിക്കാൻ ഈ വിധി പലർക്കും പ്രേരണ നൽകുമെന്നും KCBC മെത്രാൻ സമിതി വ്യക്തമാക്കി. സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാത്തരം കുറ്റകൃത്യങ്ങളും എതിർക്കപ്പെടേണ്ടതാണ്. സ്ത്രീകളെ ബഹുമാനിക്കുന്നതും അവരെ സംരക്ഷിക്കുന്നതുമായ സംസ്കാരം സമൂഹത്തിൽ ഇനിയും ശക്തിപ്പെടേണ്ടതുണ്ട്. എന്നാൽ എന്റെ ശരീരം എന്റെ അവകാശം എന്ന വിധത്തിൽ ജീവന് വില കൽപ്പിക്കാത്ത എല്ലാത്തരം പ്രവർത്തനങ്ങളും സാമൂഹിക ജീവിതത്തിന്റെ താളം തെറ്റിക്കുമെന്ന് KCBC വ്യക്തമാക്കി. സ്ത്രീകളുടെ അവകാശം മാത്രമായി ഗർഭസ്ഥ ശിശുവിനെ പരിമിതപ്പെടുത്തുന്നത് മനുഷ്യമഹത്വം കുറച്ചു കാണിക്കുന്നതിന് തുല്യമാണ്. ഗർഭത്തിൽ ജീവൻ ഉത്ഭവിക്കുന്നത് സ്ത്രീകളുടെ മാത്രം പ്രവർത്തനം മൂലമല്ലെന്നും കുടുംബ ഭദ്രതയ്ക്കും സ്ത്രീ മഹത്വത്തിനും വേണ്ടി ഗർഭസ്ഥ ശിശുക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം രാജ്യത്തിനും നിയമ സംവിധാനങ്ങൾക്കും ഉണ്ടെന്നും മെത്രാൻ സമിതി പ്രസ്താവനയിൽ വ്യക്തമാക്കി. അബോർഷനുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതിയുടെ നിരീക്ഷണത്തിൽ KCBC പ്രോലൈഫ് സംസ്ഥാന സമിതി ഉത്കണ്ഠ രേഖപ്പെടുത്തി. ജനിക്കാനും ജീവിക്കാനുമുള്ള ഒരു കുഞ്ഞിന്റെ അവകാശത്തിനെതിരെയുള്ളതാണ് കോടതി വിധിയെന്ന് സമിതി വ്യക്തമാക്കി. ഗർഭസ്ഥ ശിശുക്കളുമായി ബന്ധപ്പെട്ട് അടുത്തിടെ വന്ന പല വിധി പ്രസ്താവങ്ങളിലും മനുഷ്യത്വത്തിനും മനുഷ്യജീവനും വില കൽപ്പിക്കുന്നില്ലെന്നത് ആശങ്കാജനകമാണ്. MTP ആക്ട് എന്ന കിരാത നിയമം തന്നെ പിൻവലിക്കപ്പെടേണ്ടതാണെന്നും പ്രോലൈഫ് സമിതി പറഞ്ഞു. വിവാഹിതയായ സ്ത്രീക്ക് ഗർഭചിത്രത്തിന് ഭർത്താവിന്റെ അനുമതിയോ അംഗീകാരമോ ആവശ്യമില്ലെന്ന തരത്തിലുള്ള പ്രചാരണം സമൂഹത്തിൽ ആശങ്കകൾ സൃഷ്ടിക്കുമെന്ന് പ്രോലൈഫ് അപ്പസ്തോലേറ്റ് ചൂണ്ടിക്കാട്ടി.